കാട്ടിലെ ലോഹരി. കുറെ കാലങ്ങൾക്ക് മുൻപുള്ള കഥയാണിത്. ശ്യാംപൂർ എന്ന കാട്ടിൽ ചീക്കു, മീക്ക, ഗദ്ദു, ഗജ്ജു, പിന്നെ ബാബാസിംഹം തുടങ്ങിയ പല മൃഗങ്ങളും ഒന്നിച്ച് ജീവിച്ചിരുന്നു. ഈ കാട് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എന്തെന്നാൽ ഇവിടെ ധാന്യങ്ങളോടൊപ്പം പലതരത്തിലുള്ള ഫലമൂലാദികളും വിളഞ്ഞിരുന്നു. ഇവയെല്ലാം ഭക്ഷിച്ചുകൊണ്ട് മൃഗങ്ങൾ എല്ലാവരും തങ്ങളുടെ വയറ് നിറച്ചിരുന്നു. അവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിച്ചു പോരുകയായിരുന്നു. പക്ഷേ അവരുടെ സന്തോഷം അധികം നാളുകൾ നീണ്ടു നിന്നില്ല. എന്തെന്നാൽ അതിനിടെ ഈ കാട്ടിൽ ഒരു വലിയ പല്ലി വന്നു. കണ്ടാൽ ഒരു വലിയ ഡൈനോസോറിനെ പോലെയുള്ള ആ പല്ലിക്ക് തന്റെ വായിൽ നിന്നും അഗ്നി പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഞാൻ ഈ കാടിനെ തീയിൽ കത്തിച്ച് ചാരമാക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എന്റെ സാമ്രാജ്യം പണിതുയർത്തും. പിന്നീട് എന്റെ വംശത്തെ ഇവിടേക്ക് കൊണ്ടുവരും. പിന്നെ ഈ കാട്ടിൽ ഞാനും എന്റെ കൂട്ടാളികളും മാത്രമായിരിക്കും. ആരാണ് നീ? എന്തിനാണ് കാട്ടിൽ ഇങ്ങനെ തീ കത്തിക്കുന്നത്? ഞാൻ ഈ കാട് കത്തിച്ച് വൃത്തിയാക്കും. ഇനി എന്റെ താമസ സ്ഥലം ഇവിടെയായിരിക്കും. അങ്ങനെ എന്റെ സാമ്രാജ്യമായി തീരും ഈ കാട്. നിങ്ങളെല്ലാവരും ഈ കാട്ടിൽ നിന്ന് ഉടനെ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നതായിരിക്കും. അയ്യോ, ഓടുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും തീയിൽ കത്തിച്ചാകും. അങ്ങനെ മൃഗങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഓടി ഒരു പുതിയ സ്ഥലത്തേക്ക് പോയി. അവർ അവിടെ വീടുകൾ പണിത് ജീവിക്കുവാൻ തുടങ്ങി. ഗജു ആന ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ താമസമാരംഭിച്ചു. അതിനു ചുറ്റും വാഴത്തൈകൾ വച്ചുപിടിപ്പിച്ചു. ചീക്ക് കുരങ്ങൻ ഒരു പേരമരത്തിന്റെ ചുവട്ടിൽ വാസം തുടങ്ങി. പിന്നെ മീക്കുമാൻ അവിടെ പച്ചപ്പുല്ലുകൾ വളർത്തുവാൻ തുടങ്ങി. അവർ കഠിന പ്രയത്നം കൊണ്ട് അവിടം സുന്ദരമാക്കി. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. കുറെ കഷ്ടപ്പാടിന് ശേഷം സ്വന്തമായി ഒരു പാർപ്പിടം ഉണ്ടാക്കാൻ സാധിച്ചു. ഗജുവിന്റെ പച്ചപ്പ് നിറഞ്ഞ വാഴത്തോട്ടം കണ്ട് ചീക്കുവിന് വളരെയധികം സന്തോഷമായി. എന്റെ സുഹൃത്തേ ഗജു ചേട്ടാ, നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങൾ എന്റെ ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്ത മാറ്റി. ഈ തോട്ടം ഞാൻ നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് വെച്ചു പിടിപ്പിച്ചത്. അത് ശരി. അപ്പോൾ സ്വന്തം സുഹൃത്തിന് പോലും വാഴപ്പഴങ്ങൾ കൊടുക്കില്ല എന്നോ? അയ്യോ, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. ഞാൻ നിനക്ക് തരാതിരിക്കുമോ? അങ്ങനെ കാലം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഒരു രാത്രി പെട്ടെന്ന് ആ പല്ലി അവിടേക്ക് വന്നു. ഇവർ ഇവിടെയാണ് വന്ന് ജീവിക്കുന്നത്. പഴത്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ എല്ലാം നശിപ്പിച്ചു തരാം. പല്ലി ആ വാഴത്തോട്ടവും മറ്റെല്ലാ പച്ചക്കറികളും പഴങ്ങളും നിറഞ്ഞ ചെടികളും നശിപ്പിക്കുവാൻ തുടങ്ങി. ഇനി ഇവർ പേടിച്ചു വിറച്ച് ഇവിടെ നിന്നും ഓടിപ്പോകും. അടുത്ത ദിവസം നേരം പുലർന്ന് മൃഗങ്ങളെല്ലാം തങ്ങളുടെ ചുറ്റുപാടും നശിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ബാബ, ചീക്കു, മീക്ക, ഗദ്ദു, ഗജ്ജു എല്ലാവരും ദുഃഖത്തോടെ പറഞ്ഞു. എന്റെ ദൈവമേ, എന്റെ എല്ലാ കഷ്ടപ്പാടിന്റെയും ഫലം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായല്ലോ. ഇത് തീർച്ചയായും ആ രാക്ഷസിപ്പള്ളിയുടെ പണി തന്നെയായിരിക്കും. ഞാൻ ഏറെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണല്ലോ ഇതെല്ലാം. ഞാൻ ഇത്ര അധ്വാനിച്ചാണ് പച്ചപ്പുല്ലുകൾ വളർത്തിയെടുത്തത്. ഇനി ഞാൻ എന്ത് ഭക്ഷണം കഴിക്കും? എന്താണ് കൂട്ടുകാരെ, ഈ പള്ളി കാട്ടിലേക്ക് വന്നപ്പോൾ മുതൽ നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. എപ്പോഴും കാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്താണ് സുഹൃത്തുക്കളെ അവർക്ക് വേണ്ടത്? ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ കാട്ടിൽ നിന്നും എവിടെയും പോകില്ല. അതെ അതെ, നമ്മളിങ്ങനെ പേടിച്ചോടിപ്പോകുവാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മുടെ ഉത്സവമായ ലോഹറിയും അടുത്തു വരികയാണല്ലോ. പക്ഷേ കൂട്ടുകാരെ, നമ്മൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഉത്സവം കൊണ്ടാടുന്നത്? നമുക്കൊരു പ്രാവശ്യം ആ പല്ലിയോട് സംസാരിച്ചു നോക്കാം. ചിലപ്പോൾ അവൾ നമ്മുടെ വാക്കുകൾ കേട്ടാലോ? ഇല്ല, അവൾ ഇവിടെ തന്നെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയാണ്.
ഈ കാട്ടിനുള്ളിൽ അവൾ സ്വന്തം കൂട്ടുകാരെ മാത്രമാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. അതിനിടെ അവിടേക്ക് പല്ലി വീണ്ടും വന്നു. എല്ലാവരും അത് കണ്ട് ഭയന്നു നിന്നു. നിങ്ങളിപ്പോഴും ഇവിടെ തന്നെയുണ്ടോ? നിങ്ങൾ കൊല്ലപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോകുന്നതാണ് നല്ലത്. ഞങ്ങൾ ഇനി ഇവിടെ നിന്നും എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ വീടുകൾ ഉണ്ടാക്കിയത്. നമ്മൾ എന്തു വന്നാലും ഈ പ്രദേശത്തൊന്നും പോകുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, അത് ശരി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലേ? നിങ്ങൾക്ക് എന്റെ ശക്തിയെ പറ്റി അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ കത്തിച്ച് ചാരമാക്കും, കണ്ടോ? നോക്കൂ, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടരുത്. നാളെ ലോഹറി ഉത്സവമാണ്. ഞങ്ങൾ നാളെ അത് ആഘോഷിച്ച ശേഷം ഇവിടെ നിന്നും എന്നേക്കുമായി പൊയ്ക്കൊള്ളാം. ഇത് ഞങ്ങളുടെ വാക്കാണ്. ശരി ശരി. പല്ലി അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ എല്ലാ മൃഗങ്ങളും തമ്മിൽ സംസാരിക്കുവാൻ തുടങ്ങി. താങ്കൾ എന്തിനാണ് ആ പല്ലിക്ക് ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തത്? നോക്കൂ, അപ്പോൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവളുടെ ശക്തി കൊണ്ട് നമ്മളെ കത്തിച്ചു കളഞ്ഞേനെ. ലോഹറി ഉത്സവം ആഘോഷിച്ച ശേഷം ഇവിടെ നിന്നും ദൂരെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും ബുദ്ധി. നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, ബാബ ശരിയാണ് പറയുന്നത്. നമുക്ക് ആ പല്ലിയോട് മത്സരിക്കുവാൻ പറ്റില്ല. അയ്യോ കൂട്ടുകാരെ, നമുക്ക് ഇവിടെ നിന്നും വിട്ടുപോകാതെ വേറെ വഴിയില്ല. ഇനി നമ്മളെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാനാകുള്ളൂ. അതെ, ലോഹറി ഉത്സവത്തിന്റെ ഈ അവസരത്തിൽ നമുക്ക് ഈ കഷ്ടതകളെല്ലാം മാറ്റി തരുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ മൃഗങ്ങളും ലോഹരി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഗജ്ജു ആനയ്ക്ക് ലോഹരി കത്തിക്കുവാനുള്ള വിറകുകൾ ശേഖരിക്കുന്ന ജോലിയാണ് കിട്ടിയത്. ദേഷ്യം കൊണ്ട് ഗജ്ജു വിറകുകളുടെ ഒരു കൂമ്പാരം തന്നെ ഒരുക്കി. ഈ ലോഹരി ആർക്കും മറക്കാൻ സാധിക്കാത്ത ഒന്നാകും. അവിടെ ചീക്കു പഴങ്ങൾ ശേഖരിച്ച് ലോഹരി കത്തിക്കാനുള്ള സ്ഥലത്തെത്തി. എന്റെ കൂട്ടുകാരാ, എന്താ നീ ചെയ്യുന്നത്? വിറകിന്റെ ഇത്രയും വലിയ കൂമ്പാരമാക്കിയല്ലോ, ഇനി മതിയാക്കൂ സുഹൃത്തെ. ശരി ശരി, മതിയാക്കി. മറ്റു മൃഗങ്ങൾ തിന്നുവാനും കുടിക്കുവാനുമുള്ള സാധനങ്ങളുമായി അവിടെ ലോഹരി ആഘോഷിക്കുവാൻ എത്തി. ചീക്കു, ഞാൻ നിലക്കടല വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടുകാരെ, വളരെ നന്നായി, നമ്മുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ലോഹരി ആഘോഷിക്കുവാനായി എത്തിക്കഴിഞ്ഞപ്പോൾ ബാബാ സിംഹം നിരാശയോടെ പറഞ്ഞു. ഇപ്രാവശ്യം നമുക്ക് ലോഹരി ഇവിടെ ആഘോഷിക്കാം. അടുത്ത വർഷം എവിടെയായിരിക്കുമെന്ന് അറിയില്ലല്ലോ. അതെ, ലോഹരി ആഘോഷിക്കുവാനായി നമ്മൾ അടുത്ത വർഷം ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും. നമുക്കും പ്രാർത്ഥിക്കാം എല്ലാം ശരിയാകണമെന്ന്, എല്ലാവർക്കും വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണമെന്ന്. കൂട്ടുകാരെ, ഗജുബായി പറയുന്നത് ശരിയാണ്. പെട്ടെന്ന് അവിടേക്ക് പല്ലി വീണ്ടും വന്നു. വിറകുകൾ അടുക്കി വച്ചിരുന്നതിന്റെ മുകളിൽ കയറിയിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആഘോഷങ്ങൾ കാണാം, അങ്ങനെ നിങ്ങൾ എല്ലാവരെയും നിരീക്ഷിക്കുകയും ചെയ്യാം. അത് കൊള്ളാം. ഞാനിപ്പോൾ മിണ്ടാതെ പോയി ആ വിറകിനടിയിൽ തീ കൊടുത്തിട്ട് വരാം. അയ്യോ, ഇതെന്താണ് താങ്കൾ ചെയ്യുന്നത്? ഇതിലാണ് ഞങ്ങൾ ലോഹരി ആഘോഷിക്കുന്നത്. ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങും, ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങൾ വെറുതെ വിടൂ. ഗജ്ജു ആനയ്ക്ക് അപ്പോൾ ഒരു ഐഡിയ തോന്നി. എല്ലാവരോടും മിണ്ടാതിരിക്കാൻ ആജ്ഞം കാണിച്ചു. എല്ലാവരെയും അടുത്തു വിളിച്ചിട്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. എന്റെ പക്കൽ ഒരു ഐഡിയയുണ്ട്. പല്ലിയോട് നമ്മൾ വിറക് കത്തിച്ചുകൊണ്ടാണ് ഈ ലോഹറി ആഘോഷിക്കുന്നതെന്ന് പറയേണ്ടതില്ല. ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഹിതം പോലെ തന്നെ നടക്കട്ടെ. താങ്കൾ ഞങ്ങൾക്ക് ലോഹരി ആഘോഷിക്കാനുള്ള അനുമതി തന്നതുകൊണ്ട് ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. അതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ എത്ര നന്മ നിറഞ്ഞവരാണെന്ന്. ഓ, അത് ശരി. നമ്മൾ ഇനി ഒട്ടും വൈകിക്കേണ്ട, വിറകിന് തീ കൊളുത്തുകയും വേണം. ഹായ്, ഞാൻ മിണ്ടാതെ പോയി ആ വിറകിന് തീ കൊളുത്തിട്ട് വരാം.
ചീക്കു മെല്ലെ വിറകിന്റെ കൂമ്പാരത്തിൽ തീ കൊളുത്തി. ഞൊടിയിടയിൽ തന്നെ വിറകിന് തീ പിടിച്ചു. പല്ലി ആ വിറകുകൾക്കിടയിൽ കുരുങ്ങി തീയിൽ കത്തിയമരാൻ തുടങ്ങി. അങ്ങനെ പല്ലി കത്തിച്ചാരമായി പോയി. അതിനുശേഷം മൃഗങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി സന്തോഷം പങ്കുവയ്ക്കാൻ തുടങ്ങി. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. അതാണ് പറയുന്നത്, അല്പം വൈകിയാലും ദൈവം നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. സുഹൃത്തേ, തിന്മയുടെ അന്ത്യം നിശ്ചയമാണ്. അതുപോലെ തന്നെ നന്മ എന്നും വിജയിക്കേ ചെയ്യും. അത് മധുരമായിരിക്കും. അതിന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ഹലോ കൂട്ടുകാരേ, നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം ഈ കഥ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായി എന്ന്. ഈ കഥ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.